ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് മേഫ്ലവർ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പച്ചക്കറിയുടെ റെസിപ്പി കുറെ പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ കറി വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതും തേങ്ങ, സവാള, ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാത്ത നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. ഇന്ന് നമുക്ക് ചുരക്കയും കടലപ്പരിപ്പും വെച്ച് വളരെ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കുന്ന വിധം, ചുരക്ക തൊലിയും ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞു വെച്ചത്. ഞാനിവിടെ ഒരു മീഡിയം ചുരക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് അരക്കപ്പ് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. കറിവേപ്പില, പച്ചമുളക്, കായപ്പൊടി, ആവശ്യത്തിന് എണ്ണ, ചെറിയ ജീരകം, ഉണക്കമുളക്, ഉണക്കമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഉപ്പുപൊടി, തക്കാളി അരിഞ്ഞത്. ഇനി കറി ഉണ്ടാക്കാനായി ഒരു പ്രഷർ പാനോ കുക്കറോ ചൂടാക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ജീരകം പൊട്ടിക്കണം. ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് വഴറ്റാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഇത് വഴറ്റാൻ, അല്ലെങ്കിൽ ഉണക്കമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. ഈ കറിയിൽ നമ്മൾ സവാളയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. പച്ചമുളകും ഉണക്കമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്കയും മഞ്ഞൾപ്പൊടിയും ഉണക്കമുളക് ചതച്ചതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി കുക്കർ മൂടി ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 വിസിലെല്ലാം വന്നു കഴിഞ്ഞ് കുക്കറിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ പരിപ്പും ചുരക്കയും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി കറി സ്റ്റൗവിൽ വെച്ച് വെള്ളം ആവശ്യത്തിന് വറ്റിച്ചെടുക്കണം. ഗ്രേവി നിങ്ങളുടെ പാകത്തിനായി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 teaspoon നെയ്യ് കറിയിൽ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില തൂക്കിക്കൊടുക്കാം. ചൂടോടുകൂടി ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഈ കറി വളരെ നല്ലതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി നമുക്ക് കാണാം. താങ്ക് യു.